കർണാടക ഷീരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള രക്ഷാദൌത്യം തുടരുന്നതിൽ പ്രതിസന്ധിയെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ അറിയിച്ചിരുന്നു. കർണാടകയിലെ ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്കാണ് വെല്ലുവിളിയായി മാറിയത്. ദൌത്യം അവസാനിപ്പിക്കില്ല എന്നും തിരച്ചിൽ തുടരുമെന്നും ഡി കെ ശിവകുമാർ വ്യക്തമാക്കി. അർജുനെയും അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിക്കും വേണ്ടിയുള്ള തിരച്ചിൽ നാളെ വീണ്ടും പുനരാരംഭിക്കും. അർജുനെ കണ്ടെത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തിയെന്നും ഡി കെ ശിവകുമാർ അറിയിച്ചിരുന്നു. ഗംഗാവാലി പുഴയിലെ ഒഴുക്ക് കുറയുന്നതിന് അനുസരിച്ച് പുഴയിൽ ഇറങ്ങി പരിശോധിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. പുഴയിലെ ഒഴുക്കിന്റെ അളവ് എല്ലാ ദിവസവും പരിശോധിക്കുന്നുണ്ട്. 5 നോട്ടിക്കൽ മൈലിന് മുകളിലാണ് നിലവിൽ പുഴയിലെ ഒഴുക്കെന്നും ഈ സാഹചര്യത്തിൽ പുഴയിൽ ഡൈവ് ചെയ്യാനോ ഡ്രെഡ് ചെയ്യാനോ സാധിക്കില്ല എന്നും അതുകൊണ്ട് തന്നെ പുഴയിലെ ഒഴുക്ക് കുറയുന്നതിനനുസരിച്ചായിരിക്കും പരിശോധന എന്നും മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. ഷീരൂരിലെ ദൌത്യം തുടരുമെന്ന് കർണാടക ഹൈക്കോടതി നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. നാളെ അർജുനു വേണ്ടിയും അർജുന്റെ ലോറിക്ക് വേണ്ടിയുമുള്ള തിരച്ചിൽ പുനരാരംഭിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി തിരച്ചിൽ തുടരണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. ചീഫ് ജസ്റ്റിസ് എൻ വി അഞ്ചാരിയ, ജസ്റ്റിസ് കെ വി ആനന്ദ് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതായിരുന്നു ഇടക്കാല ഉത്തരവ്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ദൌത്യം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് വേണ്ടിയും അദ്ദേഹത്തിന്റെ ലോറിക്ക് വേണ്ടിയുമുള്ള തിരച്ചിൽ നാളെ ആരംഭിക്കും. ഒഴുക്ക് 3.5 നോട്ട് എത്തിയാൽ മാത്രമേ തിരച്ചിൽ ആരംഭിക്കുകയുള്ളൂ എന്ന് കളക്ടർ അറിയിച്ചിരുന്നു. ഇപ്പോൾ ഇതാ ഏകദേശം പുഴയുടെ അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അർജുനും അർജുൻ സഞ്ചരിച്ചിരുന്ന വാഹനത്തിനും വേണ്ടിയുള്ള തെരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചത്. അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് മലയാളിക്കര ഒട്ടാകെ.